ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് റൈനൂസ് ക്രേസ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. ഇന്നത്തെ ഒരു വീഡിയോ ഒരു സ്പെഷ്യലാണ് കേട്ടോ. ഇന്ന് നമ്മളൊരു ബേബി ബാസ്ക്കറ്റ് എങ്ങനെയാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ട് നല്ല ഇതുപോലെ ഒരു കിടുക്കാച്ചി ആക്കിയിട്ട് മാറ്റുന്നതെന്നാണ് കേട്ടോ നമ്മൾ വീഡിയോയിൽ പറയണത്. അപ്പോൾ ഒരുപാട് പേർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും ഇങ്ങനെയൊക്കെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ചെറുകൾക്ക് തീരെ താല്പര്യമൊന്നും ഉണ്ടാവില്ല, എങ്കിലും ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കൂട്ടോ എല്ലാവരും ഒന്ന്. അതിനു വേണ്ടി നമ്മൾ സാധാ ടൈപ്പിലുള്ള ഓവൽ ഷേപ്പിലുള്ള ഒരു ബാസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഇത് ഇവിടെ ഒരു പഴയ ഒരു ബാസ്ക്കറ്റാണ് കേട്ടോ. ഇഷ്യൂ ചെറിയ കുട്ടിയായെന്നുള്ള സമയത്തുള്ള ഒരു ബാസ്ക്കറ്റാണ്. അതിൽ നമ്മൾ ഡിസൈൻ ചെയ്തിട്ട് കാണിച്ചിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഹാൻഡിലും അടപ്പൊക്കെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ നമ്മൾ ഡിസൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അതിനു വേണ്ടി കത്തി നല്ലോണം ഒന്ന് ചൂടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഹാൻഡിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എടുത്താലും ഇങ്ങോട്ട് പോരും. പക്ഷേ എങ്കിൽ ഈ ഒരു ഭാഗം നമുക്കിങ്ങനെ ചൂടാക്കിയിട്ട് കത്തി വെച്ചിട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ എന്താ റിമൂവ് ചെയ്യാൻ കഴിയും കേട്ടോ. ഈ ഒരു അടുപ്പുമേലുള്ള ഈ ഒരു പോർഷനും കൂടി നമുക്കങ്ങനെ റിമൂവ് ചെയ്യാം. ചൂടാക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കത്തി വെച്ചിട്ട് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താലും ചിലപ്പോൾ അത് മുറിക്കാൻ പറ്റും കേട്ടോ. നമ്മളിങ്ങനെ ചെയ്തുകൊണ്ട് വലിയ മല്ലിക്കെട്ടില്ലാതെ നമുക്കത് കട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ നമ്മളിതാ ഇവിടെ അതിൻ്റെ അടപ്പും അതുപോലെ അതിൻ്റെ ഹാൻഡിലൊക്കെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു വെള്ള കോട്ടൻ്റെ ഒരു തുണിയാണ് വേണ്ടിയിട്ടുള്ളത്. ഇതിവിടെയുള്ള ഒരു പഴയ ഒരു തുണിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ അതിൻ്റെ അടിഭാഗം വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടയാളപ്പെടുത്തി ഒന്ന് വെട്ടിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ടോപ്പും വെച്ചിട്ട് അതിൻ്റെയും ഒരു അളവെടുത്തിട്ട് നമ്മൾ മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കത്രിക വെച്ചിട്ട് അത് മുറിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ ഉള്ളിലുള്ള ഭാഗത്തു കൂടെ നമുക്കിങ്ങനെ വൈറ്റ് കവർ ചെയ്യാനുണ്ട്. അപ്പോൾ അതിനു വേണ്ടി നമ്മളിങ്ങനെ പുറത്ത് വെച്ചിട്ട് ഇങ്ങനെയായിട്ട് ജസ്റ്റ് നോക്കുമ്പോൾ അത് എത്ര വേണം എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ അതും കൂടെ നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു ഗ്ലൂഗൺ കണ്ട് ആരും പേടിക്കണ്ട, എൻ്റെ അടുത്ത് ഗ്ലൂഗൺ ഇല്ലല്ലോ, അപ്പോൾ ഇനി ഇത് ഞാൻ കണ്ടിട്ട് കാര്യമില്ലല്ലോ എന്നൊന്നും വിചാരിക്കണ്ട. അവർക്ക് വേണ്ടിയിട്ടുള്ള ടിപ്സൊക്കെ ഞാൻ പറയണുണ്ട് കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ച് സ്കിപ്പ് ചെയ്യാതെ കാണണേ. എന്തായാലും നമ്മുടെ അടുത്ത് ഗ്ലൂഗൺ ഉള്ളതുകൊണ്ട് തന്നെ നമ്മളത് ചൂടാക്കിയിട്ട് പശുവൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ നമ്മൾ തുണി വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ കവർ ചെയ്യുന്നതും ഒട്ടിക്കുന്നതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചാൽ ഒത്തിരി ലെങ്തി ആയിപ്പോവും, അതുകൊണ്ടാണ് കേട്ടോ കാണിക്കാത്തത്. അങ്ങനെ നമ്മളെ ഒക്കെ എല്ലാം ഒന്ന് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനാവശ്യമായിട്ടുള്ള സ്പഞ്ച് എടുക്കുക കേട്ടോ നമുക്ക്. ഇത് മീറ്ററിന് 40 രൂപയാണ് കേട്ടോ ഈ ഒരു സ്പോഞ്ചിന് നമ്മൾ റൈറ്റ് വരുന്നത്. അതിൻ്റെ ടോപ്പ് വെച്ചിട്ട് നമ്മൾ അടയാളപ്പെടുത്തിയിട്ട് ടോപ്പിൻ്റെ ആ ഒരു ലെവലിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബാസ്ക്കറ്റിൻ്റെ പുറം ഭാഗം ഒന്ന് കവർ ചെയ്യാനും നമ്മൾ ഈ സ്പോഞ്ച് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്പോഞ്ച് ഉണ്ടാകുമ്പോൾ കുറച്ചൊരു സോഫ്റ്റ് ആയിട്ട് നമുക്ക് തോന്നുമല്ലോ. അപ്പോൾ 8 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്. ആ ഒരു 8 ഇഞ്ചിൽ നമ്മൾ നീളവും നോക്കി 45 ഇഞ്ചാണ് നീളമുള്ളത്, 45.5. അങ്ങനെ 45.5 നീളത്തിലും 8 ഇഞ്ച് വീതിയിലും നമ്മൾ സ്പോഞ്ച് മുറിച്ചെടുത്തുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അത് വീണ്ടും ഇതുപോലെ തന്നെ പശ വെച്ചിട്ട് ഒട്ടിക്കുക. അങ്ങനെ അങ്ങനെ ഒട്ടിച്ച് വരുന്ന സമയത്ത് ഇത് ഓവൽ ഷേപ്പിലായതുകൊണ്ട് തന്നെ അതിൻ്റെ മുകൾ ഭാഗം ഒരു വീതിയും താഴ്ഭാഗം വേറൊരു വീതിയും ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെ ആകുമ്പോൾ ഇങ്ങനെ വരുന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്യുക, എന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു കട്ടിങ് വരുന്നതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ടൊക്കെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നല്ലൊരു വൃത്തി ഉണ്ടാവും കേട്ടോ കാണാൻ. അങ്ങനെ നമ്മുടെ സ്പോഞ്ചൊക്കെ ഒട്ടിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ ഉൾഭാഗത്തൂടെ ഒരു വൈറ്റ് നമ്മൾ പീസ് വെച്ച് കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇതിൽ കാണിക്കുന്നില്ല. അതും ഇതുപോലെ തന്നെ പശ വെച്ചിട്ട് അങ്ങനെ ഒട്ടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ അത് കഴിഞ്ഞു നമ്മുടെ ഈ ടോപ്പുമ്മലും ഇതുപോലെ തന്നെ ഗ്ലൂഗൺ യൂസ് ചെയ്തിട്ട് നമ്മൾ സ്പോഞ്ചൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഗ്ലൂഗൺ ഇല്ലാത്തവർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സെല്ലോ ടാപ്പ് വെച്ചിട്ട് ഒന്ന് നല്ല പോലെ ഒന്ന് കവർ ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ. അങ്ങനെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്ത ഒരു ബാസ്ക്കറ്റ് കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് ഈ വീഡിയോൻ്റെ അവസാനമായിട്ട്. ഈ ഒരു മെറൂൺ ക്ലോത്തിലാണ് നമ്മൾ ഇതിനെ കവർ തയ്യാറാക്കുന്നത്. നമ്മൾ കൊട്ടയുടെ ഹൈറ്റ് എത്രയുണ്ടോ നോക്കിയിട്ട് അതിലേക്ക് ഒരു +6 ഇഞ്ച് കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു ക്ലോത്ത് നമ്മൾ വെട്ടിയെടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ നീളം വരുന്നത് 45.5 ഇഞ്ചായിരുന്നു. അതൊക്കെ നോക്കിയിട്ട് നമ്മൾ ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ ബാസ്ക്കറ്റിൻ്റെ ടോപ്പും അളന്നിട്ട് അതിനും ഒരു +4 ഇഞ്ച് കൂടെ നമ്മൾ ചേർത്തിട്ട് റൗണ്ടിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒരു സേഫ്റ്റി പിന്നെ യൂസ് ചെയ്തിട്ട് അലാസ്റ്റിക് കയറ്റി കൊടുക്കുക കേട്ടോ. നമ്മൾ അലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ടുള്ള ഭാഗം നമ്മളിങ്ങനെ അടിച്ചു കൊടുക്കണം. അതിനുശേഷം ഇതാ നമ്മളിപ്പോൾ കവർ റെഡി ആയിട്ടുണ്ട്. ഇതാ ബാസ്ക്കറ്റിനുള്ള കവറാണ് കേട്ടോ. അപ്പോൾ ഈ രണ്ട് സൈഡ് ഭാഗങ്ങൾ ഒന്ന് അടിച്ചു കൊടുക്കണം കേട്ടോ. ഇനി അങ്ങനെ സൈഡ് ഭാഗം കറക്റ്റ് ആക്കിയിട്ട് നമ്മളൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ അടിക്കുമ്പോൾ കുറച്ച് ഉള്ളിലേക്ക് ആക്കിയിട്ട് അടിക്കണം കേട്ടോ. പറ്റേ പുറത്തേക്ക് ആവേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ എങ്ങനെയാലും ഇത് ആ ബാസ്ക്കറ്റിൻ്റെ പുറത്തൂടെ കയറ്റുമ്പോൾ നല്ല ടൈറ്റായിട്ടിരിക്കും. അപ്പോൾ മാത്രമേ നല്ല ഫിനിഷിങ്ങിലായി കിട്ടുള്ളൂ.
ഇതിന്റെ ടോപ്പിനുള്ള ക്ലോത്ത് ഇതുപോലെ തന്നെ നമ്മൾ റൗണ്ടിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഉള്ളിൽ എലാസ്റ്റിക് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എങ്ങനെയാണ് ബാസ്ക്കറ്റിന് നമ്മൾ ഈ ഒരു സംഭവം കയറ്റി കൊടുക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതുപോലെ രണ്ടാളിങ്ങനെ ഒരുമിച്ച് പിടിച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് അത് കണ്ട് വലിച്ചെടുക്കാവുന്നേ ഉള്ളൂ. ഇതിൻ്റെ അടിഭാഗം ഇങ്ങനെയായിട്ടായിരിക്കുക. വേണമെന്നുണ്ടെങ്കിൽ ഈ അടിഭാഗത്ത് നമുക്ക് കവറ് വെച്ചിട്ടൊക്കെ ചെയ്യാം. പക്ഷേങ്കിൽ അത് കുറച്ച് റിസ്ക് കൂടുതലാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഇതുപോലെ ആവുമ്പോൾ നല്ല വൃത്തി കിട്ടുന്നുമുണ്ട്, നല്ലൊരു ഫിനിഷിംഗ് ആയിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ അലാസ്റ്റിക് നമ്മളൊന്ന് ടൈറ്റാക്കിയിട്ടൊന്ന് കെട്ടി കൊടുക്കുക. ഇതിനെ കവറുമ്മിലൊക്കെ അഴുക്കാകുമ്പോൾ നമുക്കത് കഴിച്ചിട്ട് നമുക്ക് അലക്കിയിടാനും വീണ്ടും ഇതിലേക്ക് തന്നെ നമുക്ക് ചെയ്തെടുക്കാനൊക്കെ പറ്റും കേട്ടോ. അതുപോലെ തന്നെ അതിൻ്റെ മുകൾ ഭാഗത്ത് നമ്മൾ നല്ലോണം ഒന്ന് വലിച്ചിട്ട് വേണം നമ്മൾ അലാസ്റ്റിക് ഒന്ന് മുറുക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം മാത്രം അത് നല്ല ടൈറ്റായി നല്ല ഫിനിഷിങ്ങിൽ ഇരിക്കുള്ളൂ. ഈ ഒരു കളറായതുകൊണ്ട് തന്നെ ഈ കൊട്ടക്ക് പ്രത്യേക ഒരു ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഈ ഫോട്ടോയിൽ കാണുന്നേക്കാൾ കൂടുതലായിട്ട് തന്നെ ഭംഗിയുണ്ട് എന്ന് പറയാം. അതുപോലെ തന്നെ ടോപ്പിൻ്റെ കവർ നമുക്ക് ഇട്ടുകൊടുക്കുക കേട്ടോ. ടോപ്പിൻ്റെ കവറ് കൊണ്ടുവരുന്ന സമയത്ത് അമ്മനോട് പറഞ്ഞു നല്ല ചുളിവ് വന്നിട്ടുണ്ട്, വീഡിയോ എടുക്കല്ലേ ഒന്ന് അയൺ ചെയ്യണമെന്ന്. ടോപ്പിലിട്ട് നമ്മൾ എലാസ്റ്റിക് ഒക്കെ നല്ലോണം ഒന്ന് വലിച്ചു മുറുക്കിയപ്പോൾ ആ ചുളിവൊന്നും കാണുന്നേ ഇല്ല കേട്ടോ, പെർഫെക്റ്റ് ആയി ഇരിക്കണ്ടായിരുന്നു കേട്ടോ. കണ്ടോ നല്ല അടിപൊളി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചൊക്കെ ഒന്ന് ഡിസൈൻ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിന് മാച്ചായിട്ടുള്ള വേറൊരു ക്ലോത്ത് എടുത്തിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനും ഉമ്മയും നാത്തുനൊക്കെ ഇരുന്നിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത്. അങ്ങനെ ഓരോരുത്തരും ഓരോ അഭിപ്രായം പറയും, നല്ലത് നമ്മളിങ്ങനെ നോക്കിയിട്ട് അങ്ങനെ ചെയ്യും. അങ്ങനെ ഗ്ലൂ ഗൺ വെച്ചിട്ട് തന്നെയാണ് അതും നമ്മൾ ചെയ്തെടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് വെച്ചിട്ട് അടിച്ചെടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇത് കണ്ട് നമ്മളൊരു കാര്യം ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ ഫൈനൽ റിസൾട്ട് അറിയാൻ ഭയങ്കര ഒരു ആഗ്രഹമാണ് എനിക്ക് എന്തിൻ്റെ ആണെങ്കിലും. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് അറിയണം എന്നുള്ളൊരു ആകാംക്ഷ കൊണ്ട് തന്നെ പെട്ടെന്ന് അത് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തിട്ടുള്ളതാണ്. കറക്റ്റ് ആയിരുന്നിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു പീസ് ചെറിയൊരു ഭാഗം ഇങ്ങനെ കാണുന്നുണ്ട്. ഞങ്ങൾ അത് ചെയ്തപ്പോഴേക്ക് ഉമ്മ അതിൻ്റെ ഹാൻഡിൽ മേൽ ഇതുപോലെ ഇങ്ങനെ തുണി ഒന്ന് ചുറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ചുറ്റി വെച്ചതുകൊണ്ട് തന്നെ നമ്മൾ അത് കവർ ഇട്ട് ചെയ്തപ്പോൾ നല്ലൊരു ഫിനിഷിങ് കിട്ടി കേട്ടോ. സാധാരണ രീതിയിൽ അതങ്ങനെ കവർ ഇടാൻ ചെയ്യാറുള്ളായിരുന്നു, പക്ഷേ അങ്ങനെ ചുറ്റിയപ്പോൾ നല്ല ഫിനിഷിങ് വന്നു. പിന്നെ കുറച്ച് സ്റ്റാറും നമ്മളത് ഒട്ടിക്കാനുള്ള കുറച്ച് സ്ട്രാപ്പുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ സ്റ്റാറൊക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണിക്കേണ്ട വീഡിയോയിൽ ഒന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ സ്ട്രാപ്പ് നമ്മൾ ജസ്റ്റ് ഇവിടെ വെച്ചിട്ടേ ഉള്ളൂ, അവിടെ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കണം. അതുപോലെ ഇവിടെയും തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്തുള്ള ഒട്ടിപ്പൊക്കെ അവിടെ ചെയ്തു കൊടുക്കണം കേട്ടോ. അതൊക്കെ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് തന്നെ ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് അതൊക്കെ ഒന്ന് തയ്ക്കുമായിരിക്കും ഏറ്റവും നല്ലത്, കാരണം അത് നമുക്ക് ഉറപ്പുണ്ടാവുമല്ലോ. അങ്ങനെ അതിൻ്റെ ബാക്ക് ഭാഗവും ഫ്രണ്ട് ഭാഗവും ഒക്കെ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ ഹാൻഡിൽ വരുമ്പോൾ അതിൻ്റെ ആ ഹുക്ക് വരുന്ന ആ ഒരു ഭാഗം നമ്മൾ ചെറുതായിട്ട് ഹുക്ക് പുറത്തേക്ക് വരുന്ന രീതിയിൽ വേണ്ടത് നമ്മൾ ആ ഒരു ഹാൻഡിൽ കവർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ കൊടുക്കുന്ന ആ ഒരു പോർഷൻ നമ്മൾ ചെറുതായിട്ട് കത്രികൊണ്ട് ഒന്ന് ചെറിയൊരു ഹോൾ ഉണ്ടാക്കി കൊടുക്കുക, എന്നിട്ട് അതിലേക്കൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ബാസ്ക്കറ്റ് ഇവിടെ അടിപൊളിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളൊക്കെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതൊക്കെ കണ്ടല്ലോ നിങ്ങൾ. ഇപ്പോൾ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ തീർച്ചയായിട്ടും വീഡിയോയുടെ കമൻറ്റിൽ പറയുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ് തോന്നിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, ഈ ഒരു ബാസ്ക്കറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഗ്ലൂ ഗണ്ണ് ഒട്ടും യൂസ് ചെയ്യാതെ ഉണ്ടാക്കിയിട്ടുള്ളൊരു ബാസ്ക്കറ്റാണ്. ഇതിന് പുറമെ സ്പോഞ്ച് വെച്ചിട്ടുണ്ട്, ചുറ്റുഭാഗത്ത് സ്പോഞ്ച് വെച്ചിട്ടുണ്ട്, കവർ ചെയ്തിട്ടുണ്ട്, നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗ്ലൂ ഗണ്ണ് ഇതിൽ യൂസ് ചെയ്തിട്ടേ ഇല്ല കേട്ടോ. അതാണ് പറഞ്ഞത്, നമ്മൾ സ്പോഞ്ച് വെച്ചിട്ട് ഇൻസുലേഷൻ ടാപ്പ് വെച്ചിട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. ചുറ്റിനും നല്ല വരിഞ്ഞ് മുറുക്കി അല്ലോ ടാപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ ഉൾഭാഗത്ത് നമ്മൾ കവറ് ക്ലോത്ത് ഒന്നും ചെയ്തിട്ടില്ല. അതുപോലെ ഈ ഒരു സംഭവം നമ്മൾ എടുത്തു വെച്ചിട്ടില്ല. ഇതിന് ജസ്റ്റ് ഒരു കവറ് അടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അതിലേക്ക് ഈ ഒരു സാധനം ഇറക്കി വെച്ചിട്ടുള്ളതാണ്. അങ്ങനെ ഇതിൻ്റെ ഹാൻഡിലും ഒക്കെ കവർ ചെയ്ത് വെച്ചു, ഒരു ബോ വെച്ചുകൊടുത്തു, റിബൺ വെച്ചുകൊടുത്തു, അങ്ങനെ പൊളിയാക്കി വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീണ്ടും പറയുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.